ജനുവരി 4, വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റേൺ, കന്യക. കത്തോലിക്ക സഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ആദ്യത്തെ അമേരിക്കക്കാരിയായ വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റേൺ 1774 ആഗസ്റ്റ് 28 ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ചു. പിതാവ് ഡോക്ടർ റിച്ചേർഡ് ബെയ്ലി അവളെ സേവനവും പരസ്നേഹവും പഠിപ്പിച്ചു. ശാന്തവും ലളിതവുമായ ബാല്യകാലത്തിൽ കുറച്ചൊക്കെ ഏകാന്തതയും അവൾ അനുഭവിച്ചിരുന്നു. പുസ്തകങ്ങളെ സ്നേഹിച്ചിരുന്ന എലിസബത്ത് ബൈബിളും സമകാലീന നോവലുകളും വായിച്ചു തീർത്തു. ബൈബിൾ അവൾക്ക് വലിയ ആശ്വാസവും സഹായവുമായിരുന്നു. 1794 വില്യം സേറ്റൺ എന്ന ധനിക വ്യാപാരിയെ വിവാഹം ചെയ്തു. ഭർത്താവിനെ അതിരറ്റു സ്നേഹിച്ചിരുന്ന എലിസബത്തിൻ്റെ ദാമ്പത്യ ജീവിതം സന്തുഷ്ടവും സമൃദ്ധവുമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടും വിരഹവുമാണ് പിന്നീടുള്ള ജീവിതത്തിൽ അവൾക്ക് നേരിടേണ്ടി വന്നത്. മാതാപിതാക്കളുടെയും കുഞ്ഞു സഹോദരിമാരുടെയും മരണം കഠിന വേദന നൽകി. വില്യമിൻ്റെ ആരോഗ്യവും ബിസിനസ്സും ക്ഷയിച്ചു. ജീവൻ നിലനിർത്താനായി അവർ ഇറ്റലിയിലേക്ക് പോയി. ക്ഷയരോഗബാധിതനായ വില്യം അവിടെ വെച്ച് മരിക്കുമ്പോൾ അവൾക്ക് 30 വയസ്സ് മാത്രമായിരുന്നു. 5 കുട്ടികളിൽ 2 പേരും മരിച്ചു. ഒരാൾ കൊള്ളരുതാത്തവനുമായി. പ്രിയപ്പെട്ടവരുടെ വിരഹവും മരണവും നൽകിയ കഠിന വേദന എലിസബത്തിനെ ദൈവസ്നേഹത്തിലേക്കും നിത്യതയിലേക്കും അടുപ്പിച്ചു. ദൈവഹിതത്തിന് നൽകിയ പ്രഥമ സ്ഥാനമാണ് അവളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രത്യേകത. ദയ, കരുണ, നന്മ, മര്യാദ, നർമ്മബോധം എന്നിവ അവളുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കം കൂട്ടിയിരുന്നു. യേശുവിൻ്റെ തിരുശരീരം ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ പ്രേരണയായത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അവൾക്ക് പരിശുദ്ധ കന്യകാമറിയം അമ്മയായിരുന്നു. ദാരിദ്ര്യവും അനുസരണവും വിശുദ്ധിയും വൃതമായെടുത്ത എലിസബത്ത് മദർ സേറ്റൺ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. 23-ാം സങ്കീർത്തനമായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. വിശുദ്ധ കുർബാനയോടും തിരുവചനങ്ങളോടുമുള്ള അതിരറ്റ സ്നേഹവും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും അവളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടി. ക്ഷയരോഗബാധിതയായ എലിസബത്ത് 46-ാമത്തെ വയസ്സിൽ 1821 ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. പോളാറാമൻ പാപ്പ 1975 സെപ്റ്റംബർ 14 അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. ദൈവേഷ്ടം ദൈവ മനസ്സാകുന്നതുപോലെ നിറവേറ്റുകയായിരുന്നു എലിസബത്തിൻ്റെ ജീവിത ലക്ഷ്യം. ഓരോ കാൽവയ്പിലും ദൈവഹിതമറിയാനും അനുസരിക്കാനും നമുക്കും ശ്രദ്ധിക്കാം.